Hi friends, welcome to Nia Talks. Swagatha. In this video, kunjinte valarcha proper aayittu nadakkan vendite pregnancyude thudakkam mudhal last varayum ella divasavum ningal mudangada cheyyanda karyangale kurichana ee oru video il parayunnathu. Videoyilekku pogum munne ningal aadyamayittana ee channel kaanunnengil subscribe cheyanum thottaduthulla bell icon kuda press cheythu all on option select cheythu vekkanum marakkarathu. Engil maatrame pudhiya video upload cheyyumbo miss aagada notification kittathullu. Adupole thanne Nia Talks enna Facebook Instagram page kuda onnu follow cheythirukka. ആദ്യം ഭക്ഷണ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. പ്രഗ്നന്റ് ആണെന്ന് കരുതിയിട്ട് ചില ഭക്ഷണങ്ങൾ മാത്രമേ കൂടുതലായിട്ട് കഴിക്കാവൂ, ചിലതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് വേർതിരിവുള്ള ഒരുപാട് ഭക്ഷണങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് സീസണൽ ഫ്രൂട്ട്സുകൾ കിട്ടുകയാണെങ്കിൽ അത് ധാരാളമായിട്ട് കഴിക്കുക. സീസണൽ ഫ്രൂട്ട്സുകൾ ഗർഭകാലത്ത് എല്ലാ ഗർഭിണികൾക്കും ദിവസവും കഴിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ഡയറ്റിൽ ഒരു ചെറിയ ചേഞ്ചസ് നിങ്ങൾ വരുത്തുന്നത് വളരെ നല്ലതാണ്. അതായത് കുഞ്ഞിൻ്റെ വളർച്ച ശരിയായിട്ട് കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഡയറ്റിൽ കൂടുതലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട് മറക്കരുത്. ദിവസവും നിങ്ങൾ കുറേശ്ശെ നട്ട്സുകൾ കഴിക്കുക, അതുപോലെ തന്നെ സീസണലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സുകൾ കഴിക്കുക. ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് ദിവസവും നിങ്ങൾ കഴിച്ചിരിക്കണം. അതുപോലെ തന്നെ ഒരു നേരം ചപ്പാത്തി കഴിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് ചോറും കഴിക്കണം. അതിൽ നിങ്ങൾ മീനൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് മറക്കരുത്. ഇതെല്ലാം കുഞ്ഞിൻ്റെ പ്രോപ്പറായിട്ടുള്ള വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതുപോലെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ കടല പയർവരിപ്പ് വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇതും കുഞ്ഞിൻ്റെ പ്രോപ്പറായിട്ടുള്ള വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അതുപോലെ മുട്ട കഴിക്കുക, പാല് കുടിക്കുക, ഇതിന് പുറമെ ധാരാളമായിട്ട് വെള്ളം കുടിക്കാനും മറക്കരുത്. ഇനി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചില ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. അത് ഹെൽത്തി അല്ലാത്ത ഫുഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് അളവിൽ കഴിക്കാനായിട്ട് ശ്രമിക്കരുത്. പ്രത്യേകിച്ച് എണ്ണയിൽ വറുത്തതും പൊരിച്ചതും പുറത്തുനിന്നൊക്കെ അമിതമായ അളവിൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതും അതുപോലെ മൈദ കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങളും പരമാവധി കുറച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു വട്ടം രണ്ട് വട്ടം കഴിച്ചെന്ന് പറഞ്ഞ് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്ന ഒരു ശീലമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് പരമാവധി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് മാത്രം കഴിക്കുക. അതുപോലെ കുഞ്ഞിൻ്റെ കൃത്യമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസാണ് ഡെയിലി കഴിക്കേണ്ടത്. അതായത് പ്രഗ്നൻസിയുടെ തുടക്കം മുതലേ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുട്ട, പാല്, പയറുപരിപ്പ് വർഗ്ഗങ്ങൾ, കിഴങ്ങ് ഇതൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കഴിച്ചില്ലെങ്കിലാണ് ആറോ ഏഴോ മാസം കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ വളർച്ച കുറവാണെന്ന് ഡോക്ടേഴ്സിന് മനസ്സിലാകുമ്പോൾ പ്രോട്ടീൻ പൗഡർ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ തുടക്കം മുതലേ നിങ്ങൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചു വന്നു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് യാതൊരു കുറവും ഉണ്ടാകില്ല. പ്രോപ്പറായിട്ട് കുഞ്ഞ് വളർന്നു വരികയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കഴിയുന്നതും അരമണിക്കൂർ ഇടവിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് കുഞ്ഞിൻ്റെ പ്രോപ്പറായിട്ടുള്ള വളർച്ചയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് കുഞ്ഞിന് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പോഷകങ്ങൾ കിട്ടുകയും കുഞ്ഞിൻ്റെ വളർച്ച പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യും. ഇനി ദിവസവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൃത്യമായിട്ട് മെഡിസിൻസ് എല്ലാം കഴിക്കുക. നമ്മളുടെ ഈ ഒരു ഭക്ഷണ രീതിയിൽ നിന്ന് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് എല്ലാം കിട്ടണമെന്നില്ല. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊന്നും നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കൃത്യമായ അളവിൽ കുഞ്ഞിന് കിട്ടാതെ വരുന്നത് കൊണ്ട് ആണ് നമ്മളുടെ ഡോക്ടേഴ്സ് നമുക്ക് മെഡിസിൻ സജസ്റ്റ് ചെയ്യുന്നത്. ഒരു പക്ഷേ നമുക്ക് എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് നമ്മളുടെ ഈ ഒരു മെഡിസിൻ കഴിക്കുന്നത് വഴി കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഒരു പരിധി വരെ ഇതിൽ നിന്ന് കിട്ടുന്നു. അപ്പോൾ മെഡിസിൻ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. കൃത്യമായിട്ട് മെഡിസിൻസ് കഴിച്ചില്ല എങ്കിൽ കുഞ്ഞിൻ്റെ ശരിയായിട്ടുള്ള വളർച്ചയ്ക്കുള്ള പല ഘടകങ്ങളും കിട്ടാതെ പോകും. അതായത് അവയവങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വളർന്നു വരില്ല. അതുപോലെ തന്നെ കുഞ്ഞിന് വെയിറ്റ് കുറവായിരിക്കും, കുഞ്ഞിന് ഹൈറ്റ് കുറവായിരിക്കും, കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയൊക്കെ ബാധിക്കും. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും കുഞ്ഞിന് ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ ഗർഭിണികളും മെഡിസിൻസ് സ്കിപ്പ് ചെയ്യാതെ കഴിക്കണം. ഇനി അടുത്തതായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാ ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും എല്ലാ ഗർഭിണികളും നടക്കണം. ഇത് കുഞ്ഞിനേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിൽ എത്താനും കുഞ്ഞിൻ്റെ പ്രോപ്പറായിട്ടുള്ള വളർച്ചയ്ക്കും സഹായിക്കുന്ന ഒരു മെയിനായിട്ടുള്ള ഘടകമാണ്. അതുപോലെ തന്നെ നിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഇത് സഹായിക്കും. അപ്പോൾ കുഞ്ഞിൻ്റെ കൃത്യമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് ഭക്ഷണം കൊണ്ടും മെഡിസിൻ കൊണ്ടും മാത്രമല്ല, നിങ്ങൾ എത്രത്തോളം ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്നുള്ളതിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിലേക്ക് ശരിയായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ദിവസവും നടക്കാനായിട്ട് മറക്കരുത്. കഴിയുന്നതും രാവിലെ നടക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരം നടക്കുക. 30 മിനിറ്റെങ്കിലും ഒരു ദിവസം നിങ്ങൾ നടന്നിരിക്കണം. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം
ഫലമാണ് പകൽ സമയത്ത് കഴിയുന്നത് 2 മണിക്കൂർ ഒരു ദിവസത്തിൽ നിങ്ങൾ റെസ്റ്റ് എടുത്തിരിക്കണം. ഇനി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം കഴിച്ചാൽ ഉടൻ തന്നെ കയറി കിടന്ന് 2 മണിക്കൂർ ഉറങ്ങണമെന്നല്ല, വെറുതെ റെസ്റ്റ് എടുക്കുക. ഉറങ്ങിയില്ല എങ്കിലും വെറുതെ നിങ്ങൾ കിടക്കാനായിട്ട് ശ്രമിക്കുക. ഇത് കുഞ്ഞിൻ്റെ കൃത്യമായിട്ടുള്ള വളർച്ചയ്ക്കും അതുപോലെ തന്നെ ശാരീരികമായും മാനസികമായിട്ടും ആരോഗ്യമുള്ളവരായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടുന്നത് എങ്കിൽ നിങ്ങൾ മിനിമം 15 മിനിറ്റ് എങ്കിലും നടന്നതിന് ശേഷം മാത്രം പോയി റെസ്റ്റ് എടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ കിടക്കുമ്പോഴെപ്പോഴും ഒന്ന് ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞു കിടക്കുക, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് തിരിഞ്ഞു കിടക്കാനായിട്ട് ശ്രമിക്കുക. ബാക്കി എല്ലാ കാര്യവും നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം ഈ ഒരു കാര്യത്തിൽ തെറ്റുപറ്റിയാലും കുഞ്ഞിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിൽ കിട്ടണമെന്നില്ല. അപ്പോൾ അത് കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കിടക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് ചരിഞ്ഞ് കിടക്കാനായിട്ട് ശ്രമിക്കുക. കഴിയുന്നത് മാക്സിമം നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞ് കിടക്കാനായിട്ട് തന്നെ ശ്രമിക്കണം. ഇതിനെല്ലാം പുറമെ കുഞ്ഞിൻ്റെ കൃത്യമായിട്ടുള്ള വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്. ഇപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് പേടിക്കുകയോ സ്ട്രെസ്സിലായിരിക്കുകയോ ടെൻഷനിലായിരിക്കുകയോ എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കുഞ്ഞിൻ്റെ പ്രോപ്പറായിട്ടുള്ള വളർച്ചയെ ബാധിക്കും. അതുകൊണ്ട് കഴിയുന്നത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. കഴിയുന്നില്ല എങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ഇഷ്ട വിനോദങ്ങൾ ഏതാണോ അതിൽ കൂടുതലായിട്ട് എൻഗേജ്ഡ് ആയിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രോയിങ് ഇഷ്ടം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ട വിനോദം ഏതാണോ അതിൽ കൂടുതലായിട്ട് എൻഗേജ് ആവുക. കൂടുതലായിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്താണ് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളുടെ ഇഷ്ട വിനോദങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് മുഴുകുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെസ്സും ടെൻഷനും കുറഞ്ഞിരിക്കുകയും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനും കഴിയുന്നതാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ദിവസവും നിങ്ങളുടെ ഉറക്കം. രാത്രി നിങ്ങൾ ഉറങ്ങുന്നത് കഴിയുന്നതും 10 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഒരു ദിവസം 10 മുതൽ 12 മണിക്കൂർ വരെ ഒരു ഗർഭിണി ഉറങ്ങണമെന്നാണ്. ഇത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഉറക്കം കുറവായിരുന്നു കഴിഞ്ഞാൽ പല ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും കുഞ്ഞിൻ്റെ ശരിയായ വളർച്ചയെ അത് മോശമായിട്ട് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഒരു ദിവസം നിങ്ങൾ 10 മുതൽ 12 മണിക്കൂർ വരെ ഉറങ്ങുക. ഞാൻ മുന്നേ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, രാത്രിയും പകലും കൂടെ ഉറങ്ങിയിട്ട് 12 മണിക്കൂർ തികച്ചാൽ മതിയോ എന്ന്. എന്നാൽ അങ്ങനെയല്ല, രാത്രി നിങ്ങൾ ഉറങ്ങുന്ന സമയമാണ് മിനിമം 10 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് പറഞ്ഞത്. പകൽ സമയത്ത് കൂടുതലായിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓവർ വെയിറ്റ് ആവുകയും അതുപോലെ തന്നെ ചിലർക്ക് BP കൂടാനുള്ള കാരണമൊക്കെ ആയിത്തീരും. അതുകൊണ്ട് പകൽ സമയത്ത് കൂടുതലും നിങ്ങൾ ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസത്തിൽ പകൽ സമയത്ത് 2 മണിക്കൂർ നിങ്ങൾ റെസ്റ്റ് എടുത്താൽ മതിയായിരിക്കും. അടുത്തതായിട്ട് ഗർഭിണികൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കിപ്പോൾ ഓൺലൈനായിട്ട് ഈ ബുക്സ് ഒക്കെ വായിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. ഒരു ദിവസത്തിൽ 1/2 മണിക്കൂർ നിങ്ങൾ അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുഞ്ഞിൻ്റെ പ്രോപ്പറായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഗർഭിണികൾ ദിവസവും മുടങ്ങാതെ ചെയ്യേണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.